ഹായ് കൂട്ടുകാരെ, എവർക്കും മിരൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. പ്രാചീന കവിത്രയത്തിൽപ്പെട്ട മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണനീയനാണ് കുഞ്ചൻ നമ്പ്യാർ. കേരളത്തിൻ്റെതായ വിവിധ കലാരൂപങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഒന്നാണ് തുള്ളൽ. തുള്ളൽ പ്രധാനമായും മൂന്ന് വിധമുണ്ട്: ഓട്ടൻ, ശീതങ്കൻ, പറയൻ. ഇന്ന് നമുക്ക് ഓരോ തുള്ളലിൻ്റെയും പ്രത്യേകതകൾ നോക്കാം. ഓട്ടൻ തുള്ളൽ. സാധാരണക്കാരൻ്റെ കഥകളി എന്നാണ് ഓട്ടൻ തുള്ളൽ അറിയപ്പെടുന്നത്. ഓട്ടൻ എന്ന വാക്കിന് ഓടിക്കുന്നവൻ എന്ന അർത്ഥമാണുള്ളത്. അന്നത്തെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്കും മുൻവിധികൾക്കും എതിരായ ഒരു പ്രതിഷേധമായിരുന്നു ഓട്ടം തുള്ളൽ. നിറപ്പകിട്ടാർന്ന വേഷങ്ങൾ അണിഞ്ഞ ഒരു കലാകാരൻ ഒറ്റയ്ക്ക് തുള്ളൽ പാട്ടുപാടി നൃത്തം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്നു. ഓട്ടം തുള്ളലിലെ വേഷക്രമത്തിന് കഥകളിയുടേതിനോട് സാമ്യമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഓട്ടം തുള്ളലിൻ്റെ പാട്ടിന് വേഗത കൂടുതലായിരിക്കും. ലളിത വേഷവും നാടോടി സ്വഭാവമുള്ള അംഗചലനങ്ങളുമാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത. ഇനി നമുക്ക് ശീതങ്കൻ തുള്ളലിനെ കുറിച്ച് നോക്കാം. ശീതങ്കൻ തുള്ളലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് രാത്രിയിലാണ് അരങ്ങേറുന്നത്. ലാസ്യാംശത്തിൻ്റെ പ്രാധാന്യമുള്ള തുള്ളലാണിത്. വേഗത കുറച്ചാണ് ഇതിൻ്റെ പാട്ടു പാടുന്നത്. രംഗത്ത് വിളക്ക് വെക്കാറില്ല എന്നത് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ച തുള്ളല് ശീതങ്കൻ തുള്ളല് ആയിരുന്നു. ഇനി നമുക്ക് പറയൻ തുള്ളലിനെ കുറിച്ച് നോക്കാം. പ്രഭാതത്തിലാണ് പറയൻ തുള്ളൽ അരങ്ങേറുന്നത്. മറ്റ് തുള്ളലുകളെ അപേക്ഷിച്ച് ഇതിന് പതിഞ്ഞ ഈണവും താളവുമാണുള്ളത്. പറയുന്ന രീതിയിലുള്ള പാട്ട് സമ്പ്രദായം പിന്തുടരുന്നത് കൊണ്ടാണ് പറയൻ തുള്ളൽ എന്ന പേര് ഇതിന് വന്നത്. ഈ കലാരൂപത്തിൻ്റെ വേഗത വളരെ മന്ദഗതിയിലാണ്. ആംഗ്യങ്ങൾ ഉപയോഗിച്ചാണ് അവതാരകൻ പാട്ടുകളുടെ അർത്ഥം വിശദീകരിക്കുന്നത്. ഈ കലാരൂപത്തിൽ നൃത്തം വളരെ കുറവാണ്. ഈ തുള്ളലിൽ പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള കഥകളാണ് അവതരിപ്പിക്കുന്നത്. മൃദംഗമാണ് ഈ പറയൻ തുള്ളലിലെ പ്രധാന വാദ്യം. ഒറ്റക്കാലിലാണ് നൃത്തം ചെയ്യുന്നത് എന്നത് ഒരു എടുത്തു പറയേണ്ട സവിശേഷതയാണ്. കേരളീയ കലാരൂപമായ തുള്ളലിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.